എല്ലാവരെയും കേര മലയാളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെയിൽസിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. നാളെ രാവിലെ ഉച്ചയോടെ തിരികെ ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ. ഇപ്പോൾ ഇവിടെ 6 മണിയായി. പക്ഷെ നല്ല വെളിച്ചവും വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയൊന്ന് പാർക്ക് ചെയ്ത് നടക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ ഗ്രേറ്റ് ഹോമിൽ ഗ്ലൈഡിങ്ങും പാരഗ്ലൈഡിങ്ങും ചെയ്യാനായിട്ടുള്ള ക്ലബുണ്ട്. അവിടെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കടൽ തീരത്തൊക്കെ ഒരുമാതിരി കാക്കയുടെ ശല്യമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള സീഗൾ എന്ന് പറഞ്ഞ ഈ വിരുദ്ധന്മാരാണ്. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ഈ തെരുവുകളിൽ പല ഈ പാട്ടുകാരും അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്ന കലാകാരന്മാരെ കാണുവാൻ സാധിക്കും. ഇവിടെയുള്ള ജനം ഇതുപോലെയുള്ള കലാകാരന്മാരെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അവർ ഇതുപോലെ വന്നിരുന്ന് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നത്. ഉള്ളിൽ അല്പം വിഷമമുണ്ടായിരുന്നു, ഇത്രയും ചെയ്തിട്ടാണെങ്കിൽ പോലും ബോട്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു നോട്ടീസ് അപ്ഡേറ്റ് ചെയ്തത്, അടുത്ത 10 മിനിറ്റിൻ്റെ അകത്ത് ബോട്ട് ട്രിപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് 10 പൗണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ നേരെ പോയി ക്യൂവിൽ നിന്നു ബോട്ട് ട്രിപ്പിന് വേണ്ടി. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടാണ് ആ വരുന്നത്. ഇവിടെ രാവിലെ നമ്മൾ വെള്ളം കണ്ടായിരുന്നല്ലോ, അത് ഈ കാണുന്ന ഈ തട്ട് വരെ ഇങ്ങനെ വെള്ളം നിറയുന്നു. അന്നേരം ഈ നിൽക്കുന്ന ഈ സൈഡൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഞങ്ങൾ അങ്ങനെ പതിയെ ബോട്ടിലേക്ക് കയറി. ഈ യാത്ര ഏകദേശം 45 മിനിറ്റാണ് നീണ്ടു നിൽക്കുന്നത്. ക്ലാൻഡിഡ്നോ പിയറിൽ നിന്നും ഇടതുവശത്തേക്ക് നീങ്ങിത്തുടങ്ങി. അങ്ങ് ദൂരെ കാണുന്ന കാറുകൾ കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. അതാണ് മറൈൻ ഡ്രൈവ്, നമ്മൾ ഏറ്റവും ആദ്യമേ ഇട്ട വീഡിയോയിൽ കാണാൻ സാധിക്കും. അതിലേ കൂടെ പോയ ഡ്രൈവായിരുന്നു, ആ മലയുടെ സൈഡിൽ കൂടെ ആയിരുന്നു നമ്മൾ കാറും കൊണ്ട് പോയത്. ആകെയുള്ള വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം കാറായിരുന്നെങ്കിൽ നമ്മളിപ്പം ബോട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിമനോഹരമായ കാഴ്ച. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇവിടെ ഒരു കരയിലിരുന്ന ആൾക്കാർ ചൂണ്ടയിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കടലിൽ ചൂണ്ടയിടുന്നതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ പുഴകളിൽ ചൂണ്ടയിടുവാണെങ്കിൽ ലൈസൻസ് അനിവാര്യമാണ്. അതില്ലാതെ നമ്മൾ ചൂണ്ടയിടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫൈൻ കിട്ടിയെന്നിരിക്കും. ഞങ്ങളുടെ ഈ കുഞ്ഞൻ ബോട്ട് ഇപ്പം തിരകളെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞു കുതിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ബോട്ടിൽ നോസ് ഡോൾഫിൻസിനെയൊക്കെ കാണുവാൻ സാധിക്കുമായിരുന്നു. ഈ ബോട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ നീന്തും, എടുത്ത് ചാടുകയും, നല്ല രസമായിരുന്നു കാണുവാൻ. പക്ഷേ ഇപ്പം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് മിസ് ചെയ്തു പോയി. അതേപോലെ തന്നെ ഇവിടെയുള്ള വേറെ ഒരു ടീമാണ് ഗ്രേസീൽ എന്ന് പറഞ്ഞ ഈ കടലിലുള്ള ഒരു ജീവി, ഗ്രേസീൽ. ഇവിടെ ഉണ്ട്, പക്ഷേ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് പതിഞ്ഞിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല. സൂം ചെയ്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കിട്ടിയില്ല. ഇതിപ്പോൾ ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മയുണ്ട്. ആ പാടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിവസവും വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും ഏത് ലെവലിലാണെന്ന്. അങ്ങനെ നമ്മുടെ സൂര്യൻ പതുക്കെ താഴ്ന്നു തുടങ്ങി. അതിൻ്റെ ആ കളർ ചേഞ്ചസാണ് ഇപ്പോൾ മുമ്പിൽ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സീഗൾസ് മാത്രമല്ല, ഇവിടെ നീർക്കാക്കയുണ്ട്. ആ മലയുടെ മേളിൽ ഏതാണ്ട് അത് കിട്ടുന്നില്ല. അവിടെ ധാരാളം നീർക്കാക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ യാത്ര ഒരുമാതിരി കഴിയാറായി. ഇപ്പം നമ്മൾ ഈ ക്ലാൻഡിഡ്നോ പ്രൊമനേഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തൂടെയാണ് പാസ് ചെയ്യുന്നത്. അത് ഞാൻ മാപ്പിൽ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാവേ. മുമ്പിൽ കാണുന്നതിൽ ഒത്തിരി ഹോളിഡേ അപ്പാർട്ട്മെൻറ്സ് ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് 2-3 ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റ്സ് ബുക്ക് ചെയ്യുന്ന ഒത്തിരി ചീപ്പർ ഓപ്ഷനുമാണ്. നേരെ സീ ഫ്രണ്ടുമാണ്, നമുക്ക് ഫിഷിംഗ് ചെയ്യാം, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് സ്റ്റേ ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഇപ്പൊ ഈ മുൻപിൽ കാണുന്നതാണ് ക്ലാൻഡിനോയിലെ പ്രോമനേഡ് എന്ന് പറയുന്ന സ്ഥലം. ഇപ്പൊ നമ്മുടെ ബോട്ട് ക്ലാൻഡിനോ പിയറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ കാണാം, ഗ്രാൻഡ് ഹോട്ടൽ. ഒത്തിരി പഴയതാണ്, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പാവം കപ്പിത്താൻ കേട്ടോ, ഇപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞേ അടുപ്പിക്കുന്നതുകൊണ്ടൊന്ന് മുമ്പിൽ നിന്ന് മാറാവോന്ന്. ഇത്രയും നേരം ഞങ്ങൾ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ഓവറോൾ നല്ലൊരു ദിവസമായിരുന്നു. നല്ല വെതറ്, എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ ഇതുവരെയായിട്ടും ക്ലാൻഡിനോ പിയറിൽ ആ കടൽ പാലത്തോട്ട് ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് നേരെ ഹോട്ടലിൽ പോയൊന്ന് ഫ്രഷ് ആയിട്ട് ആ കടൽ പാലത്തിൽ ഒന്ന് പോവുക. രാത്രിയിലത്തെ കാഴ്ച പറ്റുമെങ്കിൽ ഇന്ന് ഷൂട്ട് ചെയ്യുക, അതാണ് പ്ലാൻ. ഇപ്പോൾ കാണാൻ സാധിക്കും തിരക്കൊട്ടുമില്ല. ഇപ്പം ഈ കോവിഡ് കാരണം കൊണ്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ലെഫ്റ്റ് സൈഡിൽ കൂടെയും തിരിച്ച് വരുന്ന റൈറ്റ് സൈഡിൽ കൂടെയും ആയിരിക്കണം. ഒട്ടും തിരക്കൊന്നുമില്ല. നമ്മുടെ ചൂണ്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചൂണ്ടയിടാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ വന്ന് കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് വൈകിട്ട് കേട്ടോ. നല്ലൊരു ഫീൽ ഗുഡ് സ്ഥലമാണ്, സ്പോട്ടാണിത്. ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. 10 മണിക്ക് മുമ്പായിരുന്നു ചെക്ക് ഔട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നേരെ തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ ഏഞ്ചൽ ബേ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഗ്രേസിയിൽ കാണാൻ പറ്റിയില്ല. അതിനെ കാണുമെന്നുള്ള ഒരു ഇതിൽ വന്നതാണ്, പക്ഷെ സംഭവിച്ചത് അത് തന്നെ. അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാമറയിൽ പകർത്താൻ സാധിച്ചില്ല, കിട്ടിയില്ല. അങ്ങനെ വെയിൽസിലുള്ള ഈ യാത്രയുടെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ നന്ദി, നമസ്കാരം.